നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി മോഷണ കേസിലെ പ്രതിയായ യുവാവ് കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായി. താമരശ്ശേരി അടിവാരം ആലമ്പാടി വീട്ടിൽ ശിഹാബുദ്ദീനാണ് എറണാകുളത്ത് നിന്നും കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത്. 10 ദിവസം മുൻപ് പള്ളിക്കൽ പെരിയമ്പലത്തെ ടർഫ് ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നവരുടെ വിലപിടിപ്പുള്ള മൊബൈലുകളും ഗൂഗിൾ വാച്ചുകളും 20,000 രൂപയും മോഷണം പോയിരുന്നു. പോലീസിൽ കിട്ടിയ പരാതി പ്രകാരം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ CCTV ദൃശ്യങ്ങളിൽ ചുവന്ന കാറിനെക്കുറിച്ച് വിവരം കിട്ടുകയായിരുന്നു. ഈ കാറുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഒടുവിലാണ് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. ചുവന്ന കാറിലെത്തിയ ഒരാൾ മലപ്പുറത്തെ ഒരു ലോഡ്ജിൽ കഴിഞ്ഞിരുന്നതായി പോലീസിന് വിവരം കിട്ടുകയും തുടർന്ന് അന്വേഷണം അങ്ങോട്ട് വ്യാപിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ശിഹാബ് എറണാകുളത്ത് ലുലു മാളിന് സമീപം ആഡംബര വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. പോലീസ് ഈ വീട്ടിലെത്തിയെങ്കിലും ശിഹാബുദ്ദീൻ ലുലു മാളിൽ പോയിരുന്നു. ഇയാൾ മടങ്ങിയെത്തും വരെ പോലീസ് കാത്തു നിൽക്കുകയും ചെയ്തു. ഇയാൾ വീട്ടിലെത്തിയതും പോലീസും അവിടെ എത്തുകയായിരുന്നു. എന്നാൽ പ്രതി അകത്തു നിന്നും വാതിൽ പൂട്ടി. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും വാതിൽ തുറക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് പോലീസ് അകത്ത് കയറുകയായിരുന്നു. ഒരു യുവതിക്കൊപ്പമായിരുന്നു ശിഹാബ് ഇവിടെ താമസിച്ചിരുന്നത്. യുവതിയെ പോലീസ് ചോദ്യം ചെയ്തതോടെ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ യുവതിയാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. എറണാകുളത്തെ ഇയാളുടെ താമസ സ്ഥലത്തു നിന്നും നിരവധി മൊബൈലുകളും ലാപ്ടോപ്പുകളും കണ്ടെടുക്കുകയും ചെയ്തു. പെരിയമ്പലത്ത് നിന്ന് മോഷണം പോയ പണവും വസ്തുക്കളും ഉൾപ്പെടെ മോഷണം പോയ മുഴുവൻ വസ്തുക്കളും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി 21 മോഷണ കേസുകളിലെ പിടികിട്ട പുള്ളിയാണ് ശിഹാബുദ്ദീൻ. മോഷണ വസ്തുക്കൾ വിറ്റ് സ്ത്രീകളും ഒത്ത് ആഡംബര ജീവിതം നയിക്കുകയാണ് ഇയാൾ ചെയ്യുന്നതെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു യുവാവിനെ കബളിപ്പിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്തത്. മലപ്പുറം കോടൂർ സ്വദേശിയായ യുവാവാണ് വ്യാജ വാഗ്ദാനത്തിൽ അകപ്പെട്ട് കബളിപ്പിക്കപ്പെട്ടത്. അസം സ്വദേശിയായ യുവാവാണ് ഈ തട്ടിപ്പ് നടത്തിയത്. കിണർ കുഴിക്കുന്നതിനിടെ തനിക്ക് സ്വർണ്ണത്തോണി കിട്ടിയെന്ന വ്യാജേനയായിരുന്നു സ്വർണം നൽകിയതും കബളിപ്പിച്ചതും. ഇത്തരത്തിൽ യുവാവിൻ്റെ കയ്യിൽ നിന്നും പണം കവർന്നതായിട്ടാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. അസം സ്വദേശിക്കെതിരെ യുവാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. മക്കരപ്പറമ്പിലെ കടയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഈ യുവാവ്. ഇയാളുടെ കടയിലെ സ്ഥിരം കസ്റ്റമറായിരുന്നു അസം സ്വദേശിയായ തട്ടിപ്പുകാരൻ. ഇയാൾ യുവാവിൻ്റെ അടുത്തെത്തി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. തൃശ്ശൂരിലെ വീട്ടിൽ കിണർ കുഴിക്കുന്നതിനിടെ തൻ്റെ സഹോദരന് സ്വർണ്ണത്തോണി കിട്ടിയെന്നായിരുന്നു ഇയാൾ യുവാവിനോട് പറഞ്ഞത്. അസം സ്വദേശിയുടെ വാക്കുകൾ യുവാവ് വിശ്വസിക്കുകയും ചെയ്തു. ഇങ്ങനെ വിശ്വാസം നേടിയെടുത്തായിരുന്നു തട്ടിപ്പ് നടത്തിയത്. മറ്റാരും അറിയാതെ വിൽക്കേണ്ടതിനാൽ ചെറിയ തുകയ്ക്ക് നൽകാമെന്ന് അസം സ്വദേശി പറയുകയും ചെയ്തു. എന്നാൽ യുവാവ് ഈ വാഗ്ദാനത്തിൽ വീഴുകയായിരുന്നു. കഴിഞ്ഞയാഴ്ച യുവാവ് തൃശ്ശൂരിലെത്തി തോണി കണ്ടു. അതിൽ നിന്ന് ചെറിയ കഷ്ടമെടുത്ത് പരിശോധിക്കുകയും ചെയ്തിരുന്നു. സ്വർണമാണെന്ന് ഉറപ്പാക്കിയ ശേഷം പിറ്റേ ദിവസം 3 ലക്ഷം രൂപ നൽകി തോണി സ്വന്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇതിൽ നിന്നൊരു കഷ്ണം പരിശോധിച്ചപ്പോഴായിരുന്നു താൻ പറ്റിക്കപ്പെട്ട കാര്യം യുവാവ് തിരിച്ചറിഞ്ഞത്. തുടർന്ന് മങ്കടം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഏതായാലും ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട യുവാവിന് 3 ലക്ഷം രൂപയാണ് നഷ്ടമായിരിക്കുന്നത്. അതും സ്വർണ്ണത്തോണി നൽകാമെന്ന് കബളിപ്പിച്ചായിരുന്നു ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ കുടുങ്ങാതിരിക്കാൻ സൂക്ഷിക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.